നമസ്കാരം, ഞാൻ രാഗം. റിതംസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് കാൻഡിഡ് എന്ന ഒരു പുതിയ പ്രോഗ്രാമായിട്ടാണ്. കാൻഡിഡിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുകയും അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ളത് സംസാരിക്കുകയും ചെയ്യാനുള്ളൊരു വേദി. കാൻഡിഡിലേക്ക് സ്വാഗതം. ഇന്ന് കാൻഡിഡിൽ നമ്മളോടൊപ്പം സമയം ചെലവാക്കാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് മുടിയൂർ കോണം സ്ഥലത്ത് കെ കെ വിശ്വംഭരൻ്റെയും ലക്ഷ്മിയുടെയും മകനായ സുനിൽ വിശ്വം. സുനിൽ വിശ്വം എന്ന കലാകാരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2020 കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ ഓടപ്പഴം അവാർഡും അതുപോലെ തന്നെ 2020 ഫോക്ലോർ അവാർഡും കരസ്ഥമാക്കിയ ഈ കലാകാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. റിതംസിൻ്റെ കാൻഡിൽ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ 2020 വർഷത്തിൽ രണ്ട് വലിയ അവാർഡുകളാണ് വാങ്ങിയത്. അതിനോടുള്ള സന്തോഷവും അതിനുള്ള അഭിനന്ദനങ്ങളും ഞങ്ങൾ ഈ സമയത്ത് പറയുന്നു. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളോടും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ളൊരു സംരംഭത്തിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ചോദിക്കാനുള്ളത്, ഇത്രയും പല മേഖലകളിലുള്ള കലാപരമായിട്ടുള്ള പ്രകടനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് വന്നത് എന്നൊന്ന് ഞങ്ങൾക്കറിഞ്ഞാൽ വളരെ സന്തോഷം. ഇത് നമ്മുടെ വീടും നമ്മുടെ നാടും വളരെ പ്രധാന ഘടകമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛന് അപ്പൂപ്പന് ചിറ്റപ്പന് അച്ചിമാർ എന്നൊരു കുടുംബത്തിലെല്ലാവരും തന്നെ കലാപരമായിട്ട് വളരെയധികം മികവ് പുലർത്തിയിരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരിൻ്റെ സ്റ്റോക്കിലുള്ള പഴയ വിഷ്വൽസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എൻ്റെ കുടുംബത്തിലുള്ള പലരെയും കാണാൻ പറ്റും. അപ്പോൾ അത്ര എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കാണുന്നത് ഇവർ പാടുന്നു, ഇവരാടുന്നു, ഇവർ വരയ്ക്കുന്നു, ഇവർ കൊട്ടുന്നു, അങ്ങനെയുള്ള ഒരു ഒരു പിന്നെ ബാല്യകാലമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സമയം തൊട്ട് ഈ ഇവരുമായിട്ട് ഇടപഴകി ജീവിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണ് കല എന്നുള്ളത്. അതായത് ഈ നാടൻ കലയിൽ ഏത് കലാരൂപങ്ങളായിരുന്നു അപ്പൂപ്പനും അച്ഛനും ഒക്കെ ഫോളോ ചെയ്ത് വന്നിരുന്നതെന്ന് പറയാമോ? അച്ഛനാണെങ്കിൽ പാട്ടായിരുന്നു, പലതരത്തിലുള്ള പാട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഭജൻസ്, നാട്ടിൻ പുറത്തുള്ള ഭജൻസിലൊക്കെ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. അപ്പൂപ്പന് എന്ന് പറയുമ്പോൾ കോലന്തുള്ളൽ, പാക്കനാർക്കോലൻ, പിന്നെ അപ്പച്ചിമാർ മുടിയാട്ടം, പിന്നെ ചിറ്റപ്പന് അദ്ദേഹം പിന്നെ പാട്ട്, ഈ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പാട്ടുകൾ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇതിൻ്റെ ചില ഡ്രാമാറ്റിക് വേഷൻസ് കൂടെ കാണാൻ പറ്റിയതുകൊണ്ട് നമുക്ക് അതിനെ ആ ഒരു രീതിയിൽ തന്നെ കുട്ടിക്കാലം തൊട്ട് കാണാൻ കഴിഞ്ഞു. എത്ര വയസ്സ് മുതലാണ് നമ്മൾ ഇതിലേക്ക്? ഇതിലേക്കെന്ന് പറയുമ്പോൾ ശരിക്കും നന്നായി ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ഇവരുടെ ഇത് കാണുക, ഇവരുടെ കൂടെ പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മറ്റൊരു പിന്നെ വലിയ കലാകാരനുണ്ട്, എം എസ് കുട്ടി ആശാൻ. അപ്പോൾ ആശാന് കേരളത്തിൽ ആദ്യം തന്നെ ഈ പാട്ടും കൊട്ടും എല്ലാം കൂടെ ചേർത്തിട്ടൊരു കലാരൂപം കലാസംഘമായിട്ട് കൊണ്ടുവരുന്നത് ആശാനായിരുന്നു. പാക്കനാർ കലാസംഘം എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പിന്നെ അപ്പൂപ്പനും ഈ ആശാനും എല്ലാം കൂടെ ചേർന്നിട്ട് ഇവരൊരു സംഘമായിട്ടാണ് കേരളത്തിനകത്തും പുറത്തോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഇപ്പോൾ കുട്ടിക്കാലത്ത് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചത് കുറച്ച് ദൂരെയാണ്, ഒരു 6 ക്ലാസ് തൊട്ട് 10 വരെ. അപ്പോൾ ആ ഒരു കാലത്ത് എനിക്കിതൊന്നും മിസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും തിരിച്ച് ഈ കലാരംഗത്തേക്ക് തന്നെ സജീവമായിട്ട് വരികയായിരുന്നു. അപ്പോൾ വീണ്ടും തിരിച്ച് ഇവിടെ എത്തിയപ്പോഴും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട് അതുപോലെ ഒരു പ്രത്യേകത നിറഞ്ഞാണ്. ഇവിടെ രണ്ട് സാംസ്കാരിക സംഘടനകൾ, രണ്ട് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ എൻ്റെ ആ ചെറുപ്പകാലം തൊട്ട് തന്നെ ഇത് രണ്ടും നല്ല കൃത്യതയോട്, അല്ലെങ്കിൽ നമുക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ കലാകായിക രംഗത്ത് കൃത്യമായ പരിപോഷണം നൽകണം എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകൾ. ഒന്ന് 3-സ്റ്റാർ, ഇപ്പോൾ ഒന്ന് നാട്ടരംഗം, അന്ന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഒരു കലാകാരനായി പരിമപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വെച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഈ നാടൻ കലകളുമായിട്ട് അടുത്ത് ഇടപഴകി എന്ന് പറഞ്ഞുവല്ലോ. ഇപ്പോൾ ഈ പുതിയ തലമുറകൾ അതുപോലെ നാടൻ കലകളെ അതുപോലെ അടുത്ത് ഇടപഴകുന്നുണ്ടോ, അല്ലെങ്കിൽ നാടൻ കലകൾ അവർ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, പണ്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കൂടുതലും പണ്ട് ഈ അനുഷ്ഠാനപരമായി ആചാരപരമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് മാറി ആചാര അനുഷ്ഠാനമൊക്കെ അതിൽ നിന്ന് കലയെടുത്തിട്ട് കലയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്.
അത് പൊതുവെ നമ്മുടെ ഇന്നത്തെ കാലത്ത് നാടൻ ചമ്മന്തി അല്ലെങ്കിൽ നാട്ടു വിഭവങ്ങൾ നാടൻ തട്ടുകട ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്. അപ്പോൾ ആ വാക്ക് കൊണ്ട് നമ്മുടെ ഒരു ഒരു ഗൃഹാതുരത്തോ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പുതിയ തലമുറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് വേദികളിലാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിക്കുന്ന ആൾക്കാർക്ക് കലാകാരൻ എന്നുള്ള രീതിയിലുള്ളൊരു റെക്കഗ്നേഷൻ സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോഴത്തേന് യുവാക്കൾ യുവതികൾ കൂടുതലായിട്ട് ഇതിലോട്ട് ആകൃഷ്ടരായിട്ടുണ്ട്. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിലുള്ള അല്ലെങ്കിൽ അതിനെ അറിയാൻ ശ്രമിക്കുന്നില്ല. എന്താണ് ഈ കലാരൂപം, എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയാൻ ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ ഇന്ന് നവമാധ്യമങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ആരെങ്കിലും അവതരിപ്പിക്കുന്നത് കാണുക, അതിനെ അതേപടി അവതരിപ്പിക്കാൻ ശ്രമിക്കുക, ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ. അതിന് നമുക്ക് വിപരീതമായ കുറേ ആൾക്കാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത് ഇതാണ്. ഈ ഇപ്പം നമ്മൾ പണ്ട് കണ്ടിരുന്ന പാരമ്പര്യ നാടൻ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ അനുഷ്ഠാന കലകൾ, അതേ രീതിയിൽ അതിൻ്റെ സത്ത് ഇന്നത്തെ നാടൻ കലാരൂപങ്ങൾക്കും അനുഷ്ഠാന കലകൾക്കും നിലനിർത്താൻ പറ്റുന്നുണ്ടോ? അത് സാധ്യമല്ല, നിലനിർത്താൻ പറ്റത്തില്ല. കാരണം കാലം മാറി. പണ്ട് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം, രോഗങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യതയുണ്ട് അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വിവിധങ്ങളായ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ച മനുഷ്യൻ വളരെ മുമ്പ് കാലത്ത് തന്നെ തദ്ദേശീയമായ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൂട്ട് ചെയ്തൊരു കലാസൃഷ്ടിയാണ്. ഒരുപക്ഷെ അന്ന് അവരത് കലയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചെയ്തത്. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവർ അന്ന് ചെയ്തിരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അപ്പോൾ ഈ ആചാരം അനുഷ്ഠാനമൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പോയ കാലത്തെ പോലെ ഇന്നത്തെ ആധുനികമായ കാലത്ത് സാധ്യമല്ല. കാരണം ഇന്ന് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏറ്റവും പെട്ടെന്ന് പോകാൻ ശ്രമിക്കുന്ന ആശുപത്രി തന്നെയാണ്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ സംഭവം അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായിട്ടുണ്ട്. എന്നാലും ചില കലാരൂപങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ മാണിക്കോലം എന്ന് പറഞ്ഞൊരു കലാരൂപം ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അതിപ്പോൾ നിന്നു, ഞങ്ങളത് വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രാമാറ്റിക്കൽ ഫോമോട് അതിന് മുമ്പുണ്ട്, ഒരു ഡ്രാമാറ്റിക്കൽ ഫോം അതിന് മുമ്പുണ്ട്. പക്ഷേ നമുക്കത് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പീക്കായിട്ടുള്ള ഈ കോല അവതരിപ്പിക്കുന്ന ഒരു സെഗ്മെൻ്റ് മാത്രമേ നമുക്ക് അവത് പിന്നെ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള ഒരു പരിമിതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കല എന്നൊരു അർത്ഥത്തിൽ ഇതിനെ വേദിയിൽ അവതരിപ്പിക്കാൻ സാധ്യമാണ്. അതായത് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ ഈ കലകൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു മോഡലൈസേഷൻ അതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതാണ്. നമ്മുടെ പഴമയിൽ നിന്ന് മാറി എന്തായാലും കുറച്ച് മാറ്റങ്ങൾ എന്തായാലും സംഭവിക്കും. അപ്പൊ അതിന്റെ ആ ഒരു പാരമ്പര്യത്തെ ഒരു ചോദ്യം ചെയ്യലല്ലേ അത് ശരിക്കും പറഞ്ഞാല്? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പകർന്ന് കിട്ടുന്ന അറിവുകളാണല്ലോ. അതുകൊണ്ട് രാവിലെ ഈ ക്വാണ്ടിറ്റി ലോസ് വരുമ്പോൾ എപ്പോഴും ഒരു പാട്ട് തന്നെ ഇപ്പം പന്തളത്ത് പാടുമ്പോലായിരിക്കത്തില്ല കൊടുമണ്ണ് പാടും. പ്രാദേശികമായിട്ട് അതിനകത്ത് വ്യത്യാസം വരും, വ്യതിയാനങ്ങൾ സംഭവിക്കും. അതിൻ്റെ ഈണം ഏറെക്കുറെ സെയിം ആയിരിക്കുമെങ്കിലും അതിൻ്റെ വാക്കുകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ഈ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാലോ അതിൻ്റെ യൂസേജ്, ഭാഷയുടെ യൂസേജ് കാണുമ്പോൾ നമുക്ക് അത് എന്ന് പറയുമ്പോൾ ഇപ്പം ചിലർ നമ്മൾ ഞങ്ങളുടെ പന്തളം പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെങ്ങന്നൂർ കുടുംബം ഈ ഇടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരാനെ കൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? വരാനെ കൊണ്ട്. അപ്പോൾ ഈ കൊണ്ട് എന്ന് പറയുന്ന സാധനം അവിടെ ആവശ്യമില്ലാത്ത, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ വരാനെ കൊണ്ട് പോകാനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷാ ശൈലിയാണ്. അപ്പോൾ അത് നമ്മുടെ പാക്കന്നാരുടെ ധാരാളം പാട്ടുകളുണ്ട്. പാക്കന്നാരുടെ പാട്ട് വളരെ ദൈർഘ്യമുള്ള പാട്ടാണ്. അപ്പോൾ ഈ പാട്ടുകളിലൊക്കെ ഈ ഇത്തരം ഭാഷാ ശൈലിയുണ്ട്. അത് സിനിമയിലൊക്കെ തമിഴ് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഈണം നമുക്ക് പരിചിതമാണല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ആണുങ്ങൾ പാടും കളത്തിലൊന്നാടാനെ കൊണ്ട് പൂവങ്കാലമ്മ തെറ്റിട്ടുന്ന് വമ്മക്കളില്ലേ
ആണുങ്ങള് പാടും കളത്തിലോ നാടാനെ കൊണ്ട് പൂവങ്കാലമ്മ പറ്റിട്ടുന്ന മക്കളില്ലേ. അപ്പൊ നമുക്കറിയാം ഈ പ്രദേശത്തുണ്ടായ പാട്ടാണ്. അപ്പൊ പ്രാദേശികമായി നമുക്ക് പാട്ടുകളെ കണ്ടെത്താൻ പറ്റും. ആ ഭാഷാ പ്രയോഗം നമുക്ക് തൃശ്ശൂർ ഭാഷയിലുള്ള പാട്ട് കേട്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. അപ്പൊ പ്രാദേശികമായി നമ്മുടെ നാട് നാടൻ പാട്ടെന്നാണല്ലോ പറയുന്നത്. ഓരോ നാടിന് പ്രതിനിധിക്കുന്ന സംഗീതവും അവരുടെ ഭാഷാ ശൈലിയും. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇതൊരു കൊമേഴ്ഷ്യൽ കൊമോഡിറ്റി ആക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പക്ഷേ നമ്മുടെ ആധുനികമായ സാഹചര്യങ്ങളിൽ ഇത് എപ്പോഴും അങ്ങനെ ആയി പോവുകയും ഇതിനെ കൃത്യതയോട് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു തിരുശേഷിപ്പ് കൂടിയാണത്. അപ്പോൾ അതിനെ അത്തരത്തിലല്ല അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം ഇതിനെ അറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചാൽ തന്നെ. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് കൂടുതലും കീഴാള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന എങ്ങനെയായിരിക്കും അന്നത്തെ കല ആ കല അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ള സമൂഹത്തിൻ്റെ ഒരു വീക്ഷണം അങ്ങനെയാണത്. അപ്പോൾ കാലം മാറി മാറിയ സാഹചര്യത്തിൽ കല അവതരിപ്പിക്കുന്നവരെ കലാകാരന്മാർ അംഗീകരിക്കുന്ന ഒരു കാലത്ത് ഇപ്പോൾ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ പോയ കാലത്ത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിലും എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഒരു പക്ഷേ അടൂരുള്ളവർക്ക് അറിയുന്ന അറിയണമെന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛനെ എൻ്റെ അപ്പൂപ്പനെ ഒരാൾ വരയ്ക്കുകയാണ്. ഒരാൾ വരച്ച് ഇപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനെ ഒരാൾ വരച്ചെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇതങ്ങ് സ്പ്രെഡായി. സുനിൽ വിശ്വം എന്നാളെൻ്റെ അപ്പൂപ്പനാണെന്ന് പറഞ്ഞു ഇത് സ്പ്രെഡായി. പക്ഷേ ഈ ചിത്രം ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലോ വരുമ്പം ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ പറയും ഇതല്ലെന്ന് പറയും വ്യത്യാസമുണ്ടെന്ന് പറയും. അപ്പോൾ പക്ഷേ ഇത് പരക്കെ ആൾക്കാർ അംഗീകരിച്ചു. അപ്പോൾ ഇത് തെറ്റായ സന്ദേശം കൊടുത്താൽ ആ ശരിയാക്കാനുള്ള ഒരു വിധി അതാ ഇപ്പോൾ നാടൻ പാട്ട് രംഗത്ത് നടന്നിരിക്കുന്നത്. നമുക്ക് ഈ നാടൻ കലകൾ കൊണ്ട് അല്ലെ നാടൻ പാട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഈ പ്രാക്തനമായ ചില പ്രാർത്ഥന രീതികൾ അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ഋതത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം അത് പണ്ട് കാലത്ത് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന ആ ഒരു മെതേഡിലായിരുന്നു ഇതും ചൊല്ലിക്കൊണ്ട്. അപ്പോൾ ഈ അതൊരു ഒരു അറിവാണ്. അതൊരറിവാണ് അത്തരത്തിലൊരു റിതമിക്കായിട്ടുള്ള ഒരു ഒരു പുരാതനമായിട്ടൊരു പ്രാർത്ഥന സംഗീതം. പിന്നീട് പണ്ടത്തെ കാലത്ത് സാമൂഹിക വ്യവസ്ഥിതിയും നമ്മുടെ ജീവജാലങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് ഒരു പ്രത്യേക വിഭവം ആൾക്കാർക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാതിരിക്കുക അതൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഇറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇറങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നുന്നു ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിനെപ്പറ്റി ചിന്തിക്കുകയും ചിലപ്പോൾ പാടുകയും നിൽക്കും. അപ്പോൾ അത്തരം പാട്ടുകൾ വന്നിട്ടുണ്ട്. അതൊരറിവാണ്, അതൊരറിവാണ്. തൊട്ടുകൂടായ്മ തീണ്ടായ്മ ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനെ മറികടക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതൊരു പാട്ടായി വന്നിട്ടുണ്ട്. അതൊരറിവാണ്. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തെ പിന്നെ പുനർവായിച്ചെടുക്കുക എന്നുള്ളതാണ് നാടൻ പാട്ടിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഒരുപാട് നാടൻ പാട്ടുകൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഒന്ന് പാടാവോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എനിക്കെപ്പോഴും അത് വളരെയധികം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ കൂടെ സഹകരിക്കുന്നവരോടും ഒക്കെ എപ്പോഴും പറയും ഒരു കൊച്ചു കുഞ്ഞാന്നേ പോലും നമ്മൾ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്തിരിക്കണം. അപ്പം ഞാൻ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊഴിൽ എടുക്കുന്ന വ്യക്തികൾ, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു കുഴപ്പമാണ്, ലോകത്ത് വേറെ എങ്ങും ആ പ്രശ്നമില്ല. തൊഴിലെടുക്കുന്നവരെ വേറൊരു കണ്ണോട് കൂടിയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ സ്കൂളിൽ ഒരു ടീച്ചറാണെങ്കിൽ പോലും കുട്ടികളോട് ബഹുമാനത്തെ പറ്റിയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടിൽ എന്തെങ്കിലും ഒരു തേങ്ങയിടാനോ വല്ല ഒരു 10-60 വയസ്സുള്ളൊരു ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ടീച്ചർ അയാളോട് പറയും ആ മോഹന ഇങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കണ്ടപ്പോഴത്തേന് എനിക്ക് അങ്ങനെ തോന്നിയ വിധം പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവരോട് സമൂഹം അത്ര അതുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം. ഇപ്പോൾ പാടത്തെ പണിയെടുക്കുന്നവർ പാടത്ത് ഇറങ്ങി നിൽക്കണം എന്നാൽ അതിലുള്ള ഒരു ബുദ്ധിമുട്ട്. രാവിലെ ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ
ഒരു പത്ത് മിനിറ്റ് അപ്പുറത്തോട്ട് മാറി ഇരുന്നാൽ ആ ചൂടിന്റെ കാഠിന്യം. അപ്പൊ ഇതൊക്കെ അനുഭവിച്ച് നമുക്ക് വേണ്ടി ഈ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവരെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലെഴുതിയൊരു പാട്ട്, അതാണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ റെസ്പെക്ട് കൊടുക്കാത്തോണ്ടാണ് പാടം ഇപ്പൊ തരിശായി കിടക്കുന്നതാണ് എന്റെ ഒരു ചിന്ത. തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഞാൻ പറയാൻ പാടാൻ ഉദ്ദേശിക്കുന്നത്. നീ കണ്ടോ ഇനി വയലേല അതിലുണ്ടേറെ നല്ലിത് പുല്ല്, നീ കണ്ടോ ഇനി വയലേല അതിലുണ്ടേറെ നല്ലിത് പുല്ല്, പണ്ടാണേലുണ്ടായിരുന്നും ഇന്നുണ്ടാക്കുവാനാളില്ലേ പൊന്ന്, നീ കണ്ടോ ഇനി വയലേല അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, മണ്ണോടു ചേർന്നു മയങ്ങിയിട്ടുണ്ണാതെ കൊയ്തു മതിച്ചത് വല്ലോരും തിന്നു കൊഴുക്കുമ്പൊഴി വരലയുന്നു, മണ്ണോടു ചേർന്നു മയങ്ങിയിട്ടുണ്ണാതെ കൊയ്തു മതിച്ചത് വല്ലോരും തിന്നു കൊഴുക്കുമ്പൊഴി വരലയുന്നു, വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നൊന്നായി ഏറ്റുതളർന്നിവരിന്നില്ലിനി പാടവരമ്പത്തേക്ക് വരകലുന്നു, നീ കണ്ടോ ഇനി വയലേല അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, ഇക്കാലത്താരേലും കൈക്കോട്ടതി പടത്തിറങ്ങുമോ മേലാകെ ചെറുപുരടുമ്പോൾ അതു സഹിച്ചിടുമോ, ഇക്കാലത്താരേലും കൈക്കോട്ടതി പടത്തിറങ്ങുമോ മേലാകെ ചെറുപുരളുമ്പോൾ അതു സഹിച്ചിടുമോ, നാടാകെ പട്ടിണി മാറ്റുവാനാവോളം മണ്ണിൽ പണിയുവോർക്കേകേണം അല്പം ബഹുമാനം പറ നിറഞ്ഞിടും, നാടാകെ പട്ടിണി മാറ്റുവാനാവോളം മണ്ണിൽ പണിയുവോർക്കേകേണം അല്പം ബഹുമാനം പറ നിറഞ്ഞിടും, നീ കണ്ടോ ഇനി വയലേല അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, പണ്ടാണേലുണ്ടായിരുന്നം ഇന്നുണ്ടാക്കുവാനാളില്ല പൊന്ന്. നന്നായിട്ടുണ്ട്. ശരി പറഞ്ഞ വരികളിലും ആ ഈണത്തിലും ഒക്കെ അവരുടെ ആ ഒരു വിഷമവും നമ്മൾ അവരെ പരിഗണിക്കാത്തതിൻ്റെ ഒരു നോവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇതിനൊരു മാറിയ സാഹചര്യം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പം നാടൻ പാട്ടുകൾ എഴുതുന്നുണ്ട്, അതുപോലെ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട്, അങ്ങനെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം പുതിയ ഇനി എന്തൊക്കെയാണ് പ്രൊജക്റ്റുകൾ വരാനിരിക്കുന്നത് അല്ലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്? ഒരു ഒറ്റകാൽ നാടകം ചെയ്യുന്നുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ കുഴി എന്നാണ് നാടകത്തിന് പേര്. ഒരാൾ മാത്രമേ ഒരാളൊരു ഞാനൊരു ചെറിയൊരു കുഴി പോലെ സ്റ്റേജിൽ ക്രമീകരിച്ചിട്ട് അല്പം ബുദ്ധിമുട്ടാണ് അതിന് അവതരിപ്പിക്കാൻ. വരയ്ക്കും പരിപാടി ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അതുകൊണ്ടാണ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത് തന്നെ. അല്ലെങ്കിൽ ഇതൊരു വലിയ എമൗണ്ട് ആകും നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് സ്റ്റേജ് ബിൽഡ് ചെയ്യണമെങ്കിൽ വലിയ എമൗണ്ട് ആകും. നമ്മളിത് തനിയെ ചെയ്യുന്നതുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതങ്ങനെ കുഴി എന്ന് പറഞ്ഞൊരു നാടകം ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഒരു സിനിമ നമ്മളിപ്പോ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ എന്തായാലും നമുക്കൊരു സിനിമ ചെയ്യുക എന്നല്ല ആൾക്കാർക്കും ആഗ്രഹമാണ്, കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സിനിമ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ സിനിമ, അതിനെപ്പറ്റിയുള്ള ആലോചന ഒക്കെ ഏകദേശം നടന്നിട്ടുണ്ട്. ചെറിയൊരു പാട്ടുണ്ട് അതിനകത്ത്, അപ്പൊ അതിന്റെ റെക്കോർഡിങ് ഏകദേശം കഴിഞ്ഞു. പുതിയ വരാനിരിക്കുന്ന എല്ലാ സംരംഭങ്ങളും വളരെ നല്ല ഒരു വിജയമാവട്ടെ, തുടർന്നതെല്ലാം പൊന്നാവട്ടെ. ശരിക്കും നമ്മൾ സമൂഹത്തിനും അത് അത്യാവശ്യമാണ്, കാരണം ഇതുപോലെയുള്ള വലിയ കലാകാരന് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അല്ലെ വികാരങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് ആ ഒരു സത്വം അല്ലെ ആ ഒരു ഇതോടുകൂടി നമ്മൾ സമൂഹം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റുകളെല്ലാം വളരെ നന്നായി തന്നെ വരട്ടെ.
അതുപോലെ എല്ലാ മേഖലയും ചിത്രരചന ഡോക്യുമെൻ്ററികളുടെ സംവിധാനം നാടൻ പാട്ടുകളുടെ മേഖല അതുപോലെ തന്നെ മിമിക്രി ശബ്ദം നൽകുക കൈവയ്ക്കുന്ന മേഖലകളെല്ലാം എന്നും ഒരു വിജയമാവട്ടെ തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള വലിയ കലാകാരെ ആവശ്യമാണ് തീർച്ചയായിട്ടും അല്ല ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചോളം അത് വലിയൊരു വലിയൊരു ഒരു വരം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വളർച്ച ഞങ്ങൾക്ക് ഞങ്ങളത് ആശംസിക്കുന്നു അത് തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെല്ലേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയതിനുള്ള സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇനിയും നമ്മൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനും കൂടുതൽ ഇതായിരുന്നു സാഹചര്യം ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പിന്തുണയും അപ്പോൾ ഉണ്ടാവണം അപ്പോൾ ഇനി എന്നാൽ മാത്രമേ എന്നെ പോലുള്ള കലാകാരന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇവിടെ വന്ന് എത്ര സമയം ചെലവഴിച്ചതിന് ഞാനും പ്രത്യേകം നന്ദി തീർച്ചയായും അതിലുണ്ടേറെ നല്ല ഇത് പുല്ല് നീ കണ്ടോ ഇന്നി വയലേല അതിലുണ്ടേറെ നല്ല ഇത് പുല്ല് പണ്ടാണേ